നമസ്കാരം ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സൈബർ പോരാളികളുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലും കേരളത്തിൽ മുഖ്യധാര മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളെന്നവകാശപ്പെടുന്ന മാധ്യമങ്ങളിലുമെല്ലാം പ്രചരിക്കുന്ന ഒരു കഥയുണ്ട് അതായത് തലശ്ശേരി ഹരിദാസൻ വധക്കേസിലെ പതിനാലാം പ്രതി നിജിൽദാസ് നിജിൽദാസിനെ ഇന്നലെ പിണറായി വിജയൻ്റെ വീടിന് തൊട്ടടുത്തു നിന്നുള്ള ഒരു വാടക വീട്ടിൽ നിന്ന് പിടികൂടി ഇതാണ് വിഷയം ഹരിദാസൻ വധക്കേസ് നടന്നിട്ട് രണ്ട് മാസത്തോളമായി അതിലെ പ്രതിയെ പോലീസിന് ഇന്നാണ് പിടികൂടുന്നത് എന്നുള്ളത് ഒരു വിഷയം രണ്ടാമത്തെ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീടിനടുത്ത് നിന്നുള്ള ഒരു വീട്ടിൽ നിന്നാണ് പിടി പിടികൂടുന്നത് എന്നത് മറ്റൊരു വിഷയം അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ സംഭവത്തെക്കുറിച്ച് ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു അധ്യാപികയെക്കുറിച്ചാണ് ആ അധ്യാപകയുടെ ഭർത്താവ് സംഘപരിവാർ ബന്ധമുള്ളയാളാണെന്നും അവർ അമൃത വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്നയാളാണെന്നും എല്ലാം കാണിച്ചുകൊണ്ട് കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ ഫോട്ടോ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം ഇന്ന് രാവിലെ മുതൽ പ്രചരിക്കുകയാണ് നമ്മുടെ സംശയം വേറെ സാധാരണഗതിയിൽ ഏതൊരു കൊടും ക്രിമിനൽ ആയാൽ പോലും അത് സ്ത്രീയാണെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലൊന്നും അവരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഫോട്ടോയോ ഭാഗികമായ മറച്ചിട്ടോ ഒക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുക പക്ഷേ ഇവിടെ അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നില്ല സുന്ദരിയായ ഒരു അധ്യാപിക അധ്യാപികയുടെ ഫോട്ടോ വെക്കുന്നു ഈ യുവാവിൻ്റെ ഫോട്ടോ മറുവശത്ത് വെക്കുന്നു അവർ തമ്മിൽ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നു ഭക്ഷണം എത്തിച്ചു കൊടുത്തിരിക്കുന്നു ഇങ്ങനെ നിരവധി നിരവധി കഥകൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും എല്ലാം പ്രചരിക്കുകയാണ് ഇതിന് പുറകിൽ ആരാണ് സത്യത്തിൽ വാടക വീട് വാടകയ്ക്ക് കൊടുത്തു എന്നൊരു തെറ്റു മാത്രമേ ഈ സ്ത്രീ ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ ഈ ഘട്ടത്തിൽ നമുക്കത് സ്ഥിരീകരിക്കുക സാധ്യമല്ല സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന നേതാക്കൾ പോലും പറയുന്നത് ഈ അധ്യാപികയുടെ ഭർത്താവ് സംഘപരിവാറുകാരനാണ് എന്നാണ് പക്ഷേ പിണറായിയിലെ സി പി എമ്മിൻ്റെ സഖാക്കൾ തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം ഈ അധ്യാപികയുടെ ഭർത്താവ് പ്രശാന്ത് ഉറച്ച കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നുള്ളയാളാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് ആ സമീപത്തെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ സി പി ഐ എമ്മുമായി അകന്നു കഴിയുന്നു എന്നുള്ളത് ശരിയാണ് ഇവിടെ ഉയരുന്ന രണ്ട് മൂന്ന് സംശയങ്ങൾ ഒന്ന് പിണറായി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അടിയുറച്ച ഒരു പാർട്ടി ഗ്രാമമാണ് ആ പാർട്ടി ഗ്രാമത്തിലേക്ക് ഒരു ഈച്ച അനങ്ങിയാൽ സി പി ഐ എമ്മിന് അറിയാൻ സാധിക്കും അങ്ങനെയുള്ളപ്പോൾ സി പി ഐ എം പ്രവർത്തകനെ കൊന്നശേഷം ഒളിച്ച് താമസിക്കാൻ ആരെങ്കിലും പിണറായി പഞ്ചായത്ത് പോലുള്ള ഒരു പാർട്ടി ഗ്രാമം തിരഞ്ഞെടുക്കുമോ ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും തിരഞ്ഞെടുക്കുമോ എന്നറിയില്ല ഇനി അതൊരു പക്ഷേ അങ്ങനെയാണ് എങ്കിൽ തന്നെ വീട് വാടകയ്ക്ക് കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഒരു അധ്യാപികയെ ഇങ്ങനെ സ്വഭാവഹത്യ ചെയ്യുന്നതിന് പിന്നിൽ എന്തായിരിക്കാം സി പി ഐ എം പറഞ്ഞു നടക്കുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയമൊക്കെ ഇവിടെ ഒലിച്ചുപോയോ എന്നറിയില്ല സ്ത്രീകളുടെ അഭിമാനത്തെക്കുറിച്ചും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമെല്ലാം പ്രസംഗിക്കുന്ന സി പി ഐ എമ്മുകാർ തന്നെ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് രാവിലെ മുതൽ അപവാദ പ്രചരണം കണക്കെ വലിയ രീതിയിൽ പ്രചരണം നടത്തുകയാണ് ഇതിൻ്റെ ഉദ്ദേശം മറുഭാഗത്തുണ്ട് അതായത് കഴിഞ്ഞ ദിവസം പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസിൽ ആ കൊലപാതകത്തിന് സർവ്വവിധ സഹായവും നൽകുകയും ആയുധങ്ങൾ പള്ളിയിൽ സൂക്ഷിക്കുകയും ചെയ്ത ഒരു മുസ്ലിം മത പുരോഹിതൻ ഒരു ഇമാം കഴിഞ്ഞ രാത്രിയിൽ സദാം ഹുസൈൻ എന്നാണ് അയാളുടെ പേര് അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നു ഈ കൊടും കുറ്റവാളിയെ അല്ലെങ്കിൽ ഈ ഇമാം അറസ്റ്റിലായ കൊലപാതകത്തിന് കേസിന് ഇമാം അറസ്റ്റിലായ ആ വാർത്ത തമസ്കരിക്കാൻ വേണ്ടിയാണോ എസ് ടി പി ഐ യുമായി ചേർന്നുകൊണ്ട് സി പി ഐ എം ഈ പ്രചരണം നടത്തുന്നത് എന്നറിയില്ല അതോ ഈ രണ്ടു മാസമായിട്ടും നടന്ന ഒരു കൊലപാതകത്തിൻ്റെ പ്രതിയെ ഇത്രയും വൈകിയാണ് പോലീസിന് പിടിക്കാൻ പറ്റിയുള്ളൂ എന്ന ഒരു നാണക്കേട് മറയ്ക്കാനാണോ എന്നറിയില്ല മൂന്നാമതൊരു സംശയമുള്ളത് പിണറായി പോലുള്ള പാർട്ടി ഗ്രാമത്തിലേക്ക് സംഘപരിവാറുകാരനായ ഒരു വ്യക്തി അവിടെ ഒളിച്ച് താമസിക്കുക ഒളിപ്പിച്ച് താമസിപ്പിച്ചത് ഒരു സി പി എം പ്രവർത്തകനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു ആ പിണറായിയിലെ സി പി എം പ്രവർത്തകരെല്ലാം സമ്മതിച്ചു കഴിഞ്ഞു പ്രശാന്ത് ഒരു സി പ്രവർത്തകനാണ് പ്രശാന്ത് ഇന്ന് രാവിലെ കൂടി ഞാനൊരു സി പി എം പ്രവർത്തകനാണ് എന്ന് പ്രസ്താവന നടത്തിയിരുന്നു ഒരു ടീച്ചറെ ഒരു അധ്യാപികയെ ഇങ്ങനെ ആ തേജോപദം ചെയ്യുക സ്വഭാവഹത്യ ചെയ്തുകൊണ്ട് എന്ത് രാഷ്ട്രീയ ലാഭമാണ് സഖാക്കൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നറിയില്ല സത്യത്തിൽ ടീച്ചറെ നിങ്ങൾ ഇവരെ ഒരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ട് ഈ പാർട്ടി സഖാക്കൾ ചെയ്യുന്നതൊക്കെ നമുക്ക് മറന്നേക്കാം എന്താണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്യുന്നത് അവർ നിങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സ്വഭാവഹത്യ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളിതിനെ പ്രതികരിക്കണം നിയമ നടപടിക്ക് തയ്യാറാകണം വെബ് ഡെസ്ക് തത്തുമയ്യൂസ്